കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം രാഹു കേതുക്കൾ രാജയോഗം കൊണ്ടു തരുമോ രാജയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ് മുഖത്തൊരു പുഞ്ചിരി വിടരും എങ്ങനെയാണ് രാജയോഗം അനുഭവിക്കുക എപ്പോഴൊക്കെയാണ് രാജയോഗം ഉണ്ടാവുക ചിലവരുടെ ജാതകങ്ങളിൽ യോഗങ്ങളിലെ രാജയോഗം പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും പറയും എനിക്ക് രാജ്യോഗം ഉണ്ട് ചിലർ പറയുകയാണെങ്കിൽ പത്ത് നക്ഷത്രക്കാർക്ക് അടുത്ത മാസം തൊട്ട് രാജ്യോഗം ഇരുപത്തഞ്ച് നക്ഷത്രക്കാർക്ക് രാജയോഗം ആ രാജ്യോഗത്തിൽ എൻ്റെ നക്ഷത്രങ്ങളുൾപ്പെടും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പോയി എത്തി എരിഞ്ഞു നോക്കും ഇപ്പോൾ നമ്മൾ ഒരു കാര്യം രാഹു കേതുക്കൾ രാജ്യോഗം നൽകുന്ന വലിയ വലിയ ആളുകൾ വലിയ വലിയ ബിസിനസ്സുകാർ മുൻ വലിയ പേരുകേട്ട മുൻ മന്ത്രിമാര് ഇവരൊക്കെ വിശ്വവിഖ്യാതമായ പല കളിക്കാര് ഇവരെല്ലാവരും രാഹു കേതുക്കള് ഗുണം ചെയ്തിട്ടുള്ള ആളുകളാണ് ഒമ്പതിലും പത്തിലും പതിനൊന്നിലും രാഹു നിന്നാൽ ഒൻപതിലും പത്തിലും പതിനൊന്നിലും ക്ലാസ്സോ ഡിവിഷനോ ഒന്നും അല്ല നമ്മളുടെ ഗ്രഹങ്ങളിലെ ഒൻപതാം ഭാവത്തിലും പത്താം ഭാവത്തിലും പതിനൊന്നിലും നിന്നാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നു എന്ന് വേണം പറയാൻ ഒമ്പതിലെ രാഹു ജാതകനെ സർഗവൈഭവമുള്ളവനാക്കുമെന്നാണ് പറയുന്നത് ഒമ്പതിലെ രാഹു സർഗവൈഭവം എന്ന് പറഞ്ഞാൽ കലാരംഗത്ത് കഥ എഴുതുന്ന ഒരാള് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാള് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാള് സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ഉയർച്ച നേടുന്നത് രാഹു ഒൻപതിൽ നിൽക്കുന്ന സമയത്താണ് സിനിമയുമായിട്ടും കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ മിക്കവരുടെയും രാഹു ഒൻപതിലായിരിക്കാം നിൽക്കുന്നത് സിനിമാ രംഗത്തും കലാരംഗത്തും ഉള്ളവർ ഉന്നതിയിലേക്ക് നയിക്കുന്നത് ഈ ഒൻപതിലെ രാഹുവാണ് എന്നുള്ളതാണ് സത്യം ഈ രാഹുവിൽ ഇങ്ങനെയുള്ള ഈ സമയത്ത് ഈ രാഹു ഒൻപതിൽ നിൽക്കുന്ന സമയത്ത് കലാരംഗത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകുന്നത് സാധാരണക്കാർക്കല്ല മറിച്ച് ആ സമയത്ത് ചിലർ കണ്ടിട്ടുണ്ടോ അപ്പൊ അതിങ്ങിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന സമയത്ത് ഒരു സിനിമ പുതിയതായിട്ട് എടുത്തു ആ പുതിയ സിനിമ എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ഭയങ്കര ക്ലിക്കാകും ഭയങ്കരമായിട്ട് അതിൽ നിന്ന് അവർക്ക് ഒരു ഭയങ്കര നല്ല പേര് ഭയങ്കര പ്രശസ്തി ഇതെല്ലാം കിട്ടും ആ സമയത്ത് ഇവരുടെ രാഹു ഒൻപതിലോ പതിനൊന്നിലോ ഒക്കെ ആയിരിക്കാം കലാരംഗത്തുള്ളവർക്ക് സർഗവൈഭവം ഉളവാക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയൊരു സമയമാണ് ഈ രാഹു ഒൻപതിൽ എന്ന് പറഞ്ഞാല് കേന്ദ്രാധിപത്യന്മാരുടെ ദൃഷ്ടിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കേന്ദ്രാധിപന്മാരുടെ ദൃഷ്ടിയോഗം ഉണ്ടെങ്കിൽ ഇവർ ധനപരമായും തൊഴിൽപരമായും വിവാഹപരമായിട്ടൊക്കെ എന്താണ് പേരും പെരുമയും ഒക്കെ ഇവർക്ക് ഉണ്ടാകും പലതരത്തിലും ഇവർക്ക് പേരും പെരുമയും വരുന്നതാണ് ഈ രാഹു എന്ന് പറഞ്ഞാല് ഭരണാധികാരികളാകാനുള്ള യോഗങ്ങളും ഇവരെ സഹായിക്കുന്നുണ്ട് ഭരണാധികാരികളാകാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാകാം യോഗ്യത ഇവർക്ക് കുറവായിരിക്കും ചിലവർ ജയിച്ച് മന്ത്രിയാവാനൊക്കെ വരുന്ന സമയത്ത് രാഹു ഒമ്പതിലായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വിശ്വാസയോഗ്യത കുറവായിരിക്കും കാര്യങ്ങളെല്ലാം നടപടിക്ക് ചെയ്യുമെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല ഇവരെ രാഷ്ട്രീയ ജീവിതത്തിലെ പാർട്ടി മാറ്റം രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും കൂടുതലുള്ളതാണ് പാർട്ടി മാറ്റം ഈ പറയുന്ന പാർട്ടി മാറ്റം ഇവർ രാഹു ഒമ്പതിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവർക്ക് പേരും പെരുമേ ഒക്കെ ഉണ്ടാവുമെങ്കിലും ഒരു വിശ്വസത ഇവർക്ക് ഉണ്ടാവില്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ പാപയോഗം ദൃഷ്ടനെങ്കില് ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടികൾ അനുഭവപ്പെടാം ആദ്യം നിശ്ചയിച്ചിരുന്ന വിവാഹം മുടങ്ങാൻ സാധ്യത പാപയോഗം ഈ രാഹുവിനെ പാപയോഗത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കില് വിവാഹം നിശ്ചയിച്ച് ആദ്യം നിശ്ചയിച്ച വിവാഹം മുടങ്ങാം പത്തിലെ രാഹു ശുഭദൃഷ്ടനാണെങ്കില് പത്തിൽ നിൽക്കുന്ന രാഹു ഇപ്പൊ ഒമ്പതിലെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞത് പത്തിലെ രാഹു ശുഭദൃഷ്ടി ഉള്ളതാണെങ്കിൽ ഉന്നത പദവികളിൽ എത്തും ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ നല്ല ടോപ്പിലെത്തും പതിനൊന്നിലാണ് രാഹു ശുഭദൃഷ്ടി ഉള്ളതെങ്കില് നേതാവാകുക രാജകീയ പ്രതാപങ്ങളോടെ വാഴാനുള്ള അവസരം ഉണ്ടാവുക ആരാധക ചുറ്റും ആരാധകരാലും സമ്പദ് സമൃദ്ധിയുടെ നടുവിലായിരിക്കുക പതിനൊന്നിലെ രാഹു എന്ന് പറഞ്ഞാൽ അതിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ വേണം അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ഗുണങ്ങൾ ഇതൊക്കെ ഒരു രാജ്യോഗമാണല്ലോ അപ്പോൾ രാഹു കേതുക്കള് ഒമ്പതിലും പത്തിലും പതിനൊന്നിലും നിന്നാൽ ഇത്തരത്തിലുള്ള രാജയോഗങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ നമ്മൾ മുൻ പ്രധാനമന്ത്രിമാര് ഒക്കെ ഇതുപോലെ രാജ്യോഗം അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ രാഹു കേതുക്കള് ഒൻപതിലാണോ പത്തിലാണോ പതിനൊന്നിലാണോ ചില സിനിമാക്കാര് ഞാൻ പറഞ്ഞല്ലോ കലാരംഗത്തുള്ള ചില പ്രശസ്തരായ സിനിമാക്കാര് അവര് ആ ചിലപ്പോ അറിയാതെയെങ്കിൽ പോലും എടുക്കുന്ന സിനിമ വിജയിച്ചു കഴിയുമ്പോൾ അവരുടെ ജാതകം പരിശോധിക്കുമ്പോഴായിരിക്കാം ഈ പറയുന്ന തരത്തില് ഒൻപതാം ഭാവത്തിലായിരിക്കാം അവരുടെ രാഹു നിൽക്കുന്നത് അതിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ രാഹു രാജയോഗം നൽകുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്ന രാഹു രാഹുഖേതുക്കള് രാജയോഗം നൽകും അങ്ങനെ നൽകുന്ന രാജയോഗത്തിനാണ് നമ്മൾ രാജയോഗം എന്ന് പറയുക സാധാരണ നടക്കുന്നവർക്ക് രാജയോഗം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം നിങ്ങളുടെ ജാതകം എടുത്തു വെച്ച് ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം